തൃശൂർ സ്വദേശികൾ ഉടമകളായ ഗുഡ്വിൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഹാരാഷ്ട്ര പോലീസ് സംഘം കേരളത്തിൽ തൃശൂർ കുറുപ്പൻ റോഡിലെ അടച്ചിട്ടിരിക്കുന്ന ഗുഡ്വിൻ ജ്വല്ലറി ഷോറൂമിലും ഉടമകളുടെ ആംബലൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് നിക്ഷേപകർ പറയുന്നത്. ആമ്പല്ലൂർ മണ്ണപ്പെട്ട സ്വദേശികളും സഹോദരങ്ങളുമായ സുനിൽകുമാറും സുധീർകുമാറുമാണ് ഗുഡ്വിൻ ജ്വല്ലറി ഉടമകൾ. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് വളർന്ന ഗുഡ്വിൻ ഗ്രൂപ്പ് കേരളത്തിൽ വേരുറപ്പിച്ചത് 2018 കാലത്താണ്. സ്വർണ്ണക്കടകളുടെ മറവിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് മാസച്ചിട്ടിയായും നിക്ഷേപമായും പണം സ്വീകരിച്ച് വഞ്ചിച്ചതായാണ് ഇവർക്കെതിരായ പരാതി. മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. 1154 പേരിൽ നിന്നായി 500 കോടിയോളം രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗം പേരും മലയാളികളാണ്. And many people are affected, and many people have lost their family members, and they were they put their money or had earned money for their educational purpose, marriage, children's marriage, and many other basic requirements, and totally they have spoiled many of their life. ഒളിവിലായിരുന്ന സുനിൽകുമാറിനെയും സുധീർകുമാറിനെയും 2019 ഡിസംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ വർഷമാണ് കുറുപ്പം റോഡിലെ ജ്വല്ലറി അടച്ചു പൂട്ടിയത്. മഹാരാഷ്ട്ര കോടതിയുടെ നിർദ്ദേശാനുസരണം ആസ്തി നിർണയ പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ജ്വല്ലറിയിലും പ്രതികളുടെ ആമ്പല്ലൂരിലെ വീട്ടിലുമാണ് പരിശോധന. ഒരാഴ്ചയായി പരിശോധന തുടരുന്ന മഹാരാഷ്ട്ര പോലീസിനെ സഹായിക്കാൻ കേരള പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.